നമസ്കാരം. ഇത് എറണാകുളം പഴയ കേരളത്തിന്റെ സെക്രട്ടറിയേറ്റ് അല്ലെ കൊച്ചിയുടെ കളക്ടറേറ്റ് ആണ്. കൊച്ചി ദിവാനൊക്കെ ഇരുന്ന സ്ഥലമാണ്. അപ്പൊ ഇതിന്റെ മുമ്പിൽ തന്നെ ഒരു കക്കൂസ പണിയുണ്ട്. ഏതായാലും ഈ ബിൽഡിംഗ് ആർക്കിയോളജിക്കലിന്റെ ബിൽഡിംഗ് ആണ്. ഇവിടെ തോണ്ടാൻ പാടില്ല, മാന്താൻ പാടില്ല. പക്ഷെ മുമ്പിൽ ഒരു കക്കൂസ പണിയുണ്ട്. ഹലോ, എന്താ പേര്? ഈ പച്ച ലൈൻ എന്തിനിട്ടേക്കണേ? ആ, എന്നാ സൈക്കിൾ ചവിട്ടാനാണെന്നാണ് പറയണ. പക്ഷെ അവിടെ മുഴുവൻ വണ്ടി ഇട്ടേക്കുണ്ട്. ഏ, സാറിനോട് കൂടി ഒന്ന് ചോദിച്ചോട്ടെ. അതായത് നമ്മുടെ കോടതിയുടെ മുമ്പിൽ, മഹാരാജാസ് കോളേജിന്റെ മുമ്പിൽ സൈക്കിള് ചവിട്ടാൻ വേണ്ടി ഇട്ട പച്ച ലൈനാണ്. അതെ, ഒരു മിനിറ്റ്. ഈ പച്ച വരയുണ്ടല്ലോ, ഈ പച്ച സൈഡിൽ വര ഇട്ടേക്കണം, അത് സൈക്കിൾ ചവിട്ടാനല്ലേ? അല്ലേ? അല്ല, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. എറണാകുളത്ത് മഹാരാജാസ് കോളേജിലും കോടതിയുടെ മുമ്പിലുമുള്ള ഈ സ്ഥലം, ഈ പച്ച വരയിട്ടേക്കണ എന്തിനാണ് സാർ? ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞു, വേറെ ഒന്നും പറയണ്ട. അതെന്തിനു വേണ്ടിട്ടാ? സൈക്കിൾ ചവിട്ടാനല്ലേ? ഇതിനെത്ര ഭയപ്പെടണം സാർ? ഞങ്ങളെ സംരക്ഷകനല്ലേ നിങ്ങൾ? ഏതായാലും ഒന്ന് അറിയിച്ചേക്കില്ലേ നിങ്ങളുടെ ഹെഡ് ഡിപ്പാർട്ട്മെന്റിനെ, ട്രാഫിക്കിനെ, ആരെങ്കിലും ഒന്ന് അറിയിക്കട്ടെ. ഇത് ഈ പച്ച വരയുമ്പോൾ മുഴുവൻ വണ്ടി ഇട്ടേക്കോണേ. സൈക്കിള് ചവിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കണേ. നമസ്കാരം. ഈ പച്ച വര എന്തിനുള്ളതാണ്? സൈക്കിൾ വരാൻ. അപ്പൊ സൈക്കിൾ ചവിട്ടണതിന് വല്ല സമയമുണ്ട്? എപ്പോഴെങ്കിലും പോകാലോ? എപ്പോഴാണെങ്കിലും സൈക്കിൾ ഇറക്കുവാ. പക്ഷെ അത് വരക്കില്ല. പക്ഷെ ഇന്ന് മുഴുവൻ വണ്ടി ഇട്ടേക്കണല്ലോ. ഇതെല്ലാം ഇവിടെ ഒക്കെ ആയിട്ടല്ല, ഒരു ഇത്തിരി പോട്ടെ, ബാക്കി അതൊക്കെ ഇപ്പൊ സാറ് എന്ന് പറഞ്ഞിട്ട് എന്താണ് പുള്ളി താടിക്ക് കൈ കൊടുത്തോണ്ടിരിക്കണേ? എം എൽ എയുടെ അമ്മായിയുടെ മാമ വല്ലോണാ? ആ, എന്നാ ഒന്ന് പറഞ്ഞേക്കിട്ട. അല്ല, ഈ പച്ച പെയിന്റ് അടിക്കണേ. അല്ല സാറേ, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. ഈ പച്ച പെയിന്റ് അടിക്കണത് സർക്കാർ സ്കൂളിൽ പിള്ളേർക്ക് പരിപ്പ് മേടിച്ചു കൊടുത്താൽ മതി, അവര് തിന്ന് വളിവിടട്ടെ. വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ ഓരോ പേരും പറഞ്ഞ് കാശടിച്ചു മാറ്റാന്നല്ലാണ്ട്. ഈ പച്ച വര എന്തിനുള്ളതാണെന്നറിയോ? എന്തിനുള്ളതാണ്? അല്ല, പച്ച വര പാവം സൈക്കിളുകാര് ചവിട്ടി ചവിട്ടി പെട്രോളിന്റെ കൊള്ള കാരണം സൈക്കിള് ചവിട്ടാനുള്ളതാണ് ആ വര. പേരെന്താ? അല്ല, അപ്പൊ ഇത് മനസ്സിലാക്കണം, ഇത് പാർക്കിംഗ് അല്ല കേട്ടാ. അല്ല അല്ല, പച്ചവര സൈക്കിള് ചവിട്ടാനുള്ളതാണ്. പിന്നെ ഈ പച്ചവര ഇട്ടേക്കണത് പുട്ടടിക്കാനും. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അതെ അതെ അതെ. അപ്പൊ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങളൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആള്, നിങ്ങൾക്ക് അറിയില്ല ഈ പച്ചവര എന്തിനാണെന്ന്. നിങ്ങൾ പാർക്കിംഗ് ആണെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുവാണ്. ഇത് പാവം പെട്രോളിന് വില കൂടി ഡീസലിന് കൂടി ജീവിക്കാൻ പറ്റാത്തവൻ സൈക്കിള് ചവിട്ടേണ്ട സ്ഥലമാണ് കേട്ടാ. ഒന്ന് മാറ്റിട്ടേക്കട്ടാ. താങ്ക് യു. വിഷമം വിചാരിക്കരുതേ. പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല, ഈ പച്ച പെയിന്റ് അടിച്ചവൻ ഇപ്പൊ കോടീശ്വരനായിട്ടുണ്ടാവും. ഡ്രൈവറാണോ? ഈ പച്ചവര എന്തിനുള്ളതാണെന്നറിയോ? ഈ പച്ചവര, ഈ പച്ച പെയിന്റ് അടിച്ചിട്ടേക്കണ, ഈ പച്ച പെയിന്റ് അടിച്ചിട്ടേക്കണ എന്തിനാണെന്ന് അറിയോ? അറിയോ? ആ, എന്നാ അറിയണം. പെട്രോളിനും ഡീസലിനും തീ പിടിച്ച വിലയായിട്ട് ജീവിക്കാൻ പറ്റാതെ കക്കൂസ പണിയാനാണല്ലോ പെട്രോൾ അടിക്കണം. അപ്പൊ കക്കൂസ പോണെങ്കിൽ എന്തെങ്കിലും കഴിക്കണം. ഇപ്പൊ കഴിക്കാനൊന്നുമില്ല, പെട്രോൾ അടിച്ചു കഴിയുമ്പോ കയ്യിൽ കാശില്ല. അതുകൊണ്ട് ഗ്യാസ് മാത്രമേ ഉള്ളൂ, അതായത് വളി. ഈ വളി ഇട്ട് ജീവിക്കണവൻ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയാണ് സർക്കാര് ലിഫ്റ്റിൽ ഈ പൈസ ഈ പച്ച ലൈൻ ഇട്ടേക്കണേ. അപ്പൊ സൈക്കിളുകാര് പാവങ്ങൾ ചവിട്ടും. മോനെ ഗ്രീൻ ലൈൻ മേജാവോ? അപ്പൊ സൈക്കിളുകാർ പോകാൻ വേണ്ടിയാണ് ഇത് പണിതേക്കണേ. ഏതായാലും ഈ പച്ച പെയിന്റ് അടിച്ചവൻ കോടീശ്വരനായിട്ടുണ്ടാവും ഈ ഡബ്ല്യു ഡി എന്നൊക്കെ. കാരണം നമ്മൾ സായിപ്പിനെ കണ്ടിട്ടാണ് ഇവിടെ പലതും ചെയ്യണം, നല്ല കാര്യം. പക്ഷെ സായിപ്പ് റോട്ടിൽ തൂറൂല, റോട്ടിൽ ഉമ്മ വെക്കും. നമ്മൾ റോട്ടിൽ തൂറും മുള്ളും, പക്ഷെ ഉമ്മ വെക്കില്ല. ആ, അതായിക്കോട്ടെ. അപ്പൊ ഈ പച്ചവരെ ഒന്ന് മാറ്റിയിടണം കേട്ടോ. ഇത്രയും നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ പച്ചവര എന്തിനുള്ളതാണെന്നറിയോ? അതായിക്കോട്ടെ. എന്തിനുള്ളതാണെന്നറിയോ? എന്താ അറിയോ? അറിയില്ലേ? ഏതിനുള്ളതിന് പറയൂ, എന്തിനുള്ളതാണ്? അല്ല, സൈക്കിള് ചവിട്ടാൻ പാവം പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത പഴയ ആൾക്കാർ സൈക്കിള് ചവിട്ടാൻ വേണ്ടിയാണ് ഈ പച്ച പെയിന്റ് അടിച്ചേക്കണേ. അപ്പൊ അവിടെ ഇനി ഇടരുത് കേട്ടാ. നമസ്കാരം. നമസ്കാരം. വണ്ടി സ്റ്റാർട്ട് ചെയ്യില്ലേ മോനെ? എന്താ പേര്? രാമ. ഈ പച്ചവര എന്തിനാ ഇട്ടേക്കണേ?
ഒന്ന് പറ ഇപ്പോ അതെ ഈ പച്ച അപ്പോ സൈക്കിളിന്റെ അവിടെ താങ്ക് കയറി കിടക്കണ ശരിയാണ് അങ്ങനെ ഇടരുത് സൈക്കിൾ ഒരിപ്പോ പോയില്ലേ ഒരു സൈക്കിൾ കാര്യം ഞാൻ കണ്ടതല്ലേ അപ്പൊ അത് ചെയ്യരുത് പിന്നെ ഇതൊക്കെ ഒരു നമ്പറാണ് ഈ പച്ചയൊക്കെ ഇട്ടേക്കണത് കുറച്ച് അല്ലേ ഈ പച്ചയൊക്കെ ഇട്ടേക്കണ കുറെ കാശ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നിനും അല്ല അല്ലല്ല ഒക്കെ നമുക്ക് കിടക്കട്ടെ പച്ചക്ക് പറയുന്നു അപ്പൊ ഇതാണ് കണ്ടല്ലോ അല്ലേ ഒരു കാര്യമില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ പച്ച പെയിന്റ് അടിക്കുമ്പോളേ പച്ച പെയിന്റ് അടിക്കുമ്പോളേ കാർ പാർക്കിങ്ങിനുള്ള സ്ഥലവും കൂടി കൊടുക്കണം ഇവിടെ മൂത്രം ഒഴിക്കരുതെന്ന് പറയുമ്പോ മൂത്രം ഒഴിക്കാനുള്ള സ്ഥലം കൊടുക്കണം ഇവിടെ ചവറിടരുതെന്ന് പറയുമ്പോ ചവറിടാനുള്ള സ്ഥലം കൊടുക്കണം അപ്പൊ കൊഞ്ഞാണന്മാരെ തെരഞ്ഞെടുത്താൽ ഇതുപോലെ കളവ് നടക്കും ഡ്രൈവർ അല്ലേ ഏത് സെക്ഷനിലാ വർക്ക് ചെയ്യണേ മോനെ ഈ പച്ച വരെ എന്തിനുള്ളതാണെന്നറിയോ ഈ പച്ച ലൈൻ പച്ച പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ ഈ പച്ച പെയിന്റ് ഈ പച്ച പെയിന്റ് എന്തിനുള്ളതാണെന്നറിയോ ഏ സൈക്കിൾ വാങ്ങാണ് അപ്പൊ ഒന്ന് മാറ്റിയിടണം കേട്ടോ പിന്നെ എവിടെ ഇടൂന്ന് ചോദിച്ചാൽ എനിക്കും പറയാൻ പറ്റില്ല കൊഞ്ഞാണന്മാരെ ജയിപ്പിക്കാണ്ടിരുന്നാ മതി ഏ ഈ പച്ച പെയിന്റ് അടിച്ച് അവര് മുട്ടടിച്ച് ഈ പച്ച പെയിന്റ് അടിക്കണ കാശ് എൽ പി സ്കൂളിലെ സർക്കാർ സ്കൂളിലെ പിള്ളേർക്ക് പരിപ്പ് മേടിച്ചു കൊടുത്താൽ മതി അവര് പരിപ്പ് തിന്നേനെ അപ്പൊ താങ്ക് യു ട്ടാ മോനെ എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത് കേട്ടാ നമുക്ക് എവിടെ നിന്നെങ്കിലേ എത്ര കോടി രൂപ അടക്കാണ് ഈ പച്ച അടിച്ചേക്കണെന്നറിയോ പിന്നെ സൈക്കിളൊന്നും ഇവിടെ ഇല്ല കേട്ടോ ഞാനിതൊന്നും പറഞ്ഞെന്നല്ല ഈ പച്ച പെയിന്റ് അടിച്ച് കൊള്ളയടിച്ച് ലിഫ്റ്റിൽ നമ്മളെ തൊഴുത്തിലാക്കി ലിഫ്റ്റില് അപ്പൊ ഇതൊക്കെ ഒരു നമ്പറാണ് ഇതുണ്ട് ഈ പച്ച പെയിന്റ് അടിച്ച് കുറെ കാശ് പുട്ടടിച്ച് ഇനി ജില്ലാ കളക്ടറോട് എറണാകുളം ജില്ലാ കളക്ടറോട് ആർക്കിയോളജിക്കൽ ബിൽഡിങ്ങിന്റെ മുമ്പിൽ കക്കൂസ പണിയുണ്ട് നമുക്ക് നേരെ നേരെയായി ടൂറിസം തൂറൽ നടത്താം പച്ചക്ക് പറയുകയാണ് പച്ചക്ക് പറയുകയാണ് കളവ് നിർത്തുക അഴിമതി നിർത്തുക ലിഫ്റ്റിലാക്കി നമ്മളെ തൊഴുത്തിലാക്കരുത്.